സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ സിപിഎം സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിട്ട് കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കുകയാണെന്ന് ആരോപണം ഉയരുകയാണ് എന്നാൽ ഇനിയത് നടപ്പില്ല കാരണം സ്വർണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക നടപടിയാണ് ഇപ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള കോടതിയിലേക്ക് കേസിന്റെ വിചാരണ മാറ്റാനാണ് ഇ ഡി അപേക്ഷ നൽകിയത് മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷ് മൊഴി നൽകിയതിന് പിന്നാലെ മറ്റു പ്രമുഖ നേതാക്കളും വെട്ടിലാകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെയും ചില അനുരഞ്ജന ശ്രമങ്ങൾ നടന്നു അതിന്റെ ഫോൺ കോൾ റെക്കോർഡ് അടക്കമാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് നൽകിയത് മാത്രമല്ല സ്വപ്ന സുരേഷിന്റെ കൂടെയുണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്താനും നീക്കമുണ്ടായി ഇതോടെ സ്വപ്ന സുരേഷ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയായിരുന്നു തനിക്ക് സംരക്ഷണമില്ലെന്നും തന്റെ പക്കലുള്ള തെളിവുകൾക്ക് സംരക്ഷണമില്ലെന്നും സ്വപ്ന സുരേഷ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലും വ്യക്തമാക്കിയിരുന്നു ബോഫോഴ്സ് ലാവ്ലിൻ ടു ജി സ്പെട്രം കേസുകളേക്കാൾ ഗൗരവമേറിയതാണ് സ്വർണക്കടത്ത് കേസ് സംസ്ഥാന സർക്കാരിന്റെ സ്വാധീനം മൂലം കേസ് വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത് രഹസ്യമൊഴിയുടെ പേരിൽ തന്നെയും അഭിഭാഷകനെയും എച്ച് ആർ ഡി എസിന്റെയും നിരന്തരം സർക്കാർ ദ്രോഹിക്കുകയാണ് രാജ്യാന്തര ഗൂഢാലോചനയുള്ള കേസാണിത് കേസിന്റെയും തുടർ സംഭവങ്ങളുടെയും ഗൗരവം ഉൾക്കൊണ്ട് പ്രധാനമന്ത്രി ഉടൻ ഇടപെടണം ഉചിതമായ നടപടി സ്വീകരിക്കണം മനുഷ്യത്വപരമായ സമീപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും കത്തിൽ പറഞ്ഞിരുന്നു ഇതോടെ സ്വർണക്കടത്ത് കേസിൽ നിർണായക നടപടികളുമായി ഇ ഡി രംഗത്തെത്തുകയാണ് ബംഗളൂരുവിലേക്ക് കേസ് മാറ്റുവാനാണ് ഇ ആഗ്രഹിക്കുന്നത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ് ബംഗളൂരുവിലേക്ക് മാറ്റാൻ ഇ ഡി ഇതിനിടെ ശ്രമിക്കുന്നത് ഇ ഡി കൊച്ചി സോൺ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ആ സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിൽ കേസിന്റെ വിചാരണ നടന്നാൽ സാക്ഷികളെ സ്വാധീനിച്ച് അട്ടിമറി ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇ ഡിയെ പുതിയ നീക്കത്തിന് പ്രേരിപ്പിച്ചത് സ്വപ്ന സുരേഷ് സന്ദീപ് നായർ ശിവശങ്കർ സരിത്ത് തുടങ്ങിയ നാല് പ്രതികളാണ് ഈ കേസിലുള്ളത് രാജ്യ തലസ്ഥാനത്ത് ഇത് സംബന്ധിച്ച് നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിന് ശേഷമാണ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകാൻ തീരുമാനമായത് അതേസമയം സ്വപ്നയുടെ അപ്രതീക്ഷിത വെളിപ്പെടുത്തലിന് പിന്നാലെ സ്വർണക്കടത്ത് ഡോളർ കടത്ത് കേസുകളിൽ സംസ്ഥാന സർക്കാർ സ്വപ്നക്കെതിരെയുള്ള കേസുകളിലും അന്വേഷണവുമായി മുന്നോട്ടു പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം